Sir, if you want controversy, please tell me before so I can answer accordingly. വ്യക്തമായി പത്രപ്രവർത്തകൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഒരു ടീമിനെ കളിപ്പിക്കാൻ വേണ്ടി വിരാട് കോഹ്ലി ഇറക്കിയത് എന്നുള്ളതാണ് അപ്പോൾ വിരാട് കോഹ്ലി പറയുന്നു ഞാൻ ആരെ മാറ്റും രോഹിത് ശർമ്മയെ മാറ്റുമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് പലപ്പോഴായി തോന്നിയതും ടീം ഏഴ് മണിക്ക് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ ഒരു ചോദ്യം ഇതെന്ത് ടീമാണ് ഈ ടീമിനെയും കൊണ്ട് കളിക്കാൻ കളിക്കാനിറങ്ങിയാൽ എങ്ങനെ ശരിയാകും പ്രധാനമായും ആളുകൾ ചോദിച്ചത് മൂന്ന് പേർ എവിടെ എന്നുള്ളതാണ് മൂന്ന് പേർ എൻ എന്നുള്ള പേരാണ് മൂന്നായിട്ട് ഉന്നയിക്കപ്പെട്ടത് ആദ്യത്തെ പേര് ഹാർദിക് പാണ്ഡ്യ എന്തിനായിരുന്നു ഹാർദിക് പാണ്ഡ്യ വിരാട് കോഹ്ലി ആ ദിവസം രാവിലെ അതായത് ഇന്നലെ രാവിലെ പറഞ്ഞിരുന്നു ഹാർദിക് പാണ്ഡ്യ ഒന്ന് രണ്ട് ഓവറൊക്കെ എറിയാറായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒന്ന് രണ്ട് ഓവർ എറിയാൻ വേണ്ടിയിട്ട് ഒരാളെ ആവശ്യമില്ല പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്ക്വാഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു അതിൽ തർക്കമില്ല എന്തിനായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഇതുപോലൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ കളിപ്പിച്ചത് എന്നൊരു ചോദ്യം ആദ്യമേ ഉയർന്നിരുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യം രവിചന്ദ്രൻ അശ്വിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് എന്തിനാണ് രവിചന്ദ്രൻ അശ്വിനെ മാറ്റി നിർത്തിയത് കോഹ്ലിയും അശ്വിനെ ടെസ്റ്റ് ക്രിക്കറ്റിലും കളിപ്പിച്ചിരുന്നില്ല ആദ്യത്തെ നാല് ടെസ്റ്റിലും കളിപ്പിച്ചില്ല ആ ഒരു വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ആദ്യത്തെ മത്സരത്തിൽ കളിപ്പിക്കുന്നില്ല എന്തുകൊണ്ടായിരുന്നു അതിൻ്റെ എന്നായിരുന്നു ചോദ്യം ഹാർദിക് പാണ്ഡ്യ മാറ്റി അശ്വിനെ അതിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു റിസൾട്ട് ഉണ്ടായേനെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാവുന്നതു മാത്രമേ ഉള്ളൂ രണ്ട് ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ്റെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ആരെ മാറ്റുമെന്നൊരു ചോദ്യമായിരുന്നു അവിടെ വിരാട് കോഹ്ലി ഉന്നയിച്ചിരുന്നത് നമുക്കത് രണ്ട് തട്ടിലായിട്ട് എടുക്കാം കാരണം സൂര്യകുമാർ യാദവിനെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം ഇഷാൻ കിഷ്നും സൂര്യകുമാർ യാദവ് സൂര്യകുമാറിന് പകരം ഇഷാൻ കിഷ്നെ കളിപ്പിക്കാമായിരുന്നു രോഹിത് ശർമ്മയെ മാറ്റണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല രാഹുലിനെ മാറ്റണമെന്നും ഇവിടെ ആരും പറയുന്നില്ല രോഹിത്തും രാഹുലും കൂടി ഗംഭീര പെർഫോമൻസ് ആണ് പക്ഷേ നമ്മൾ മറക്കരുത് ഇഷാൻ കിഷ്നും കെ രാഹുലും നമ്മുടെ ആദ്യത്തെ സന്നാഹ മത്സരത്തിൽ കളിച്ച് കളി നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇഷാൻ കൃഷ്ണന് പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാനും നമുക്ക് സാധിക്കും ില്ല ആദ്യത്തെ ഈഷാൻ കിഷിന്റെ ഫോം വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു പക്ഷെ പിന്നീട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇഷാൻ കളിച്ചു നല്ലപോലെ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ കളിച്ചു ഗൈപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഫ്രണ്ട്ലി മാച്ചിനും ഇഷാൻ നന്നായിട്ട് തന്നെ കളിക്കുകയാണ് ചെയ്തത് രോഹിത് ശർമ്മയെ മാറ്റണ്ട പകരം സൂര്യകുമാർ യാദവെന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പരാജയമായിരുന്നു അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥത്തിൽ ഇഷാൻ കിഷിനെ കൊണ്ടുവന്ന് സൂര്യകുമാറിനെ യാദവിനെ മാറ്റണമായിരുന്നു അല്ലാതെ ഈ ഒരു ടീം ഷാർദുൽ താക്കൂർ എവിടെയായിരുന്നു ഷാരദുൽ താക്കൂർ ഷാർദുൽ താക്കൂറിനെ പോലും കളിപ്പിച്ചില്ല എന്നുള്ളത് നമുക്കൊക്കെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയുള്ള മത്സരം ആ ഒരു മത്സരം നമ്മൾ വെറുതെ വിട്ടുകൊടുക്കുന്നത് പോലും ഒരു മത്സരമായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് വിരാട് കോഹ്ലിക്കെതിരെയും രവിശാസ്ത്രിക്ക് എതിരെയും പൂർണ്ണമായ രീതിയിൽ ആളുകൾ എതിർക്കുന്നത് ട്രോഫി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ പാകിസ്ഥാനെതിരായ കളി ജയിക്കണമായിരുന്നു എന്ന് വാദിക്കുന്ന പോലും ചില ആളുകളുണ്ട് കാരണം ഇന്നലത്തെ തോൽവി അത്ര മാത്രമാണ് നമ്മൾ ദയനീയ പരാജയമായിരുന്നു അത് സമ്മതിക്കണം പത്ത് വിക്കറ്റാണ് പാകിസ്ഥാൻ ിൽ തോറ്റത് അതിപ്പോൾ മറ്റേ ടീമാണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും പക്ഷെ പാകിസ്ഥാൻ മുന്നിൽ അത്രയും വലിയൊരു മാർജിനിൽ തോക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് വിരാട് കോഹ്ലിക്ക് ആദ്യം മനസ്സിലാകണം